നമസ്കാരം. സന്ദീപ് വാര്യർ ഒരു ഇട്ട ഒരു പോസ്റ്റിനെ ചൊല്ലി പിന്നീട് അത് പിൻവലിച്ചു. അതിനെ ചൊല്ലി ബി ജെ പിയിൽ എന്തോ വലിയ കലഹം നടക്കുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എവിടെയാണ് പ്രശ്നം നടക്കുന്നത് എന്നറിയണ്ടേ? ഈ പ്രശ്നമെല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ വിഷയത്തിലാണല്ലോ, ഈ ഹലാലും അതിനോട് അതിനെ ചൊല്ലിയുള്ള ഈ ഭക്ഷണത്തിൽ തുപ്പലും. എന്നാൽ ദാ മറ്റൊരു സ്ഥലത്ത് നല്ല മുട്ടനടി നടക്കുകയാണ്. എവിടെയെന്നല്ലേ, ഈ വഹാബികൾ അതേപോലെ തന്നെ സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വിഭാഗങ്ങൾ ഇസ്ലാമിൽ തന്നെയുണ്ട്. അവരിൽ ഒരു കൂട്ടർ ഭക്ഷണത്തിൽ തുപ്പുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നു തുപ്പാറുണ്ടെന്നും അത് പ്രവാചകൻ പണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നും, വായിൽ അതായത് ഒരാളുടെ അസുഖം മാറ്റാൻ വേണ്ടി വായിൽ വരെ തുപ്പി കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു മത പുരോഹിതൻ പറയുന്ന സംഗതിയാണ്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങളത് കണ്ടുനോക്കുക. നിങ്ങളിപ്പോൾ പറഞ്ഞാൽ തുപ്പുക എന്ന് പറയും ഇസ്ലാമായി യാതൊരു ബന്ധവുമില്ല, ഒരടിസ്ഥാനവും ഇല്ലാന്ന്. എന്താണ് അടിസ്ഥാനം എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതറിയില്ല എന്നുള്ള അന്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളെ കാണുന്ന കുറച്ച് വഹാബികളാകുന്ന കുഞ്ഞാടുകളുണ്ട്, അവരോടും കൂടിയാണ് ഈ പറയുന്നത്. ഇതുപോലെയുള്ള തൊള്ളയിൽ തോന്നിയ വിഷയങ്ങൾ വിളിച്ച് പറയുന്നവൻ്റെ പിന്നാലെ പോകരുത്. ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിനെ പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവരാണ്. എന്നിട്ട് പറയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ വായിലേക്ക് അങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്. ഫക്കാന അവ്വല മാ ദഖല ഫീ ജൗഫിഹി റീഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി അദ്ദേഹത്തിന്റെ ആ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന ആ സ്വഹാബിയുടെ ആ കുട്ടിയുടെ വായിലേക്ക് അല്ലെങ്കിൽ വയറ്റിലേക്ക് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മനീരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാതൃകയാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ, അവിടുത്തെ പേരക്കുട്ടിയാകുന്ന കൂറത്തങ്ങൾ കാണിച്ചത് അല്ലെങ്കിൽ ചെയ്തത്. അല്ലാണ്ട് തൻ്റെ തൊള്ളയിൽ തോന്നുന്നത് പോലെ ഇസ്ലാമിനെ താൻ തോന്നിയ തരത്തിൽ അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയും തനിക്ക് തോന്നുന്ന തരത്തിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നതല്ല ഇസ്ലാം. ആദ്യം ഇസ്ലാമിനെ കുറിച്ച് അത് എന്താണ് എന്നും കൂടി പഠിക്കണം. വീണ്ടും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും തുപ്പും എന്നൊക്കെ പറഞ്ഞാൽ അത് തുപ്പി തനിയെ തിന്നാ മതി. എടോ, തന്നോട് ആരെങ്കിലും പറഞ്ഞോ കൂറത്തങ്ങൾ തുപ്പിയത് തിന്നാന്? തന്നോട് ആരെങ്കിലും പറഞ്ഞോ? എന്നാൽ കൂറത്തങ്ങളൊന്ന് തുപ്പിയതാണെങ്കിലും ഊതിയതാണെങ്കിലും തടവിയതാണെങ്കിലും തിന്നാനും എന്ത് ചെയ്യാനും ഇവിടെ ലക്ഷ്യങ്ങളുണ്ട്. അവരത് ചെയ്തുകൊള്ളട്ടെ. തൻ്റെ തൊള്ളയിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന തന്നോട് ഒരാളും ഇവിടെ പറഞ്ഞിട്ടില്ല കൂറത്തങ്ങൾ തുപ്പിയത് താൻ തിന്നണോന്ന്, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുമില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ താനിതൊക്കെ റീച്ച് കൂടാൻ വേണ്ടി ഇസ്ലാമിനെ കുറിച്ച് കുറ്റപ്പെടുത്തി നടക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വഹാബികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സുന്നികളെ പറഞ്ഞു നടക്കാൻ. ഒരുപാട് വഹാബികളാകുന്ന പുരോഹിതന്മാർ ഇതുപോലുള്ള പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റസൂലിന്റെ വിഷയങ്ങളിൽ പോലും ഇത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തനിക്ക് കാണില്ല. അതേസമയത്ത് തൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് വഹാബി കുഞ്ഞാടുകളുണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താൻ തൻ്റെ തൊള്ളയിൽ തോന്നിയ കാര്യങ്ങളൊക്കെ സുന്നികൾക്ക് എതിരായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് താൻ തുടരണം എന്നാൽ ഞങ്ങളും ഇങ്ങനെയുള്ള മറുപടികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ചില കാര്യങ്ങൾ പറയുന്നത് സുരേന്ദ്രനാണ്. സുരേന്ദ്രന് എന്ന് പറയുന്നയാൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ നിരക്കും വ്യക്തിപരമായ നിരക്കും നമുക്ക് വലിയ വെറുപ്പൊന്നും അദ്ദേഹത്തോട് നല്ല, ഈ പുമ്പ് പറഞ്ഞ ഈ അനിൽ എന്ന് അറിയുന്ന അവനോടോ ഒരാളോടും നമുക്കില്ല. അതേസമയത്ത് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികം എന്നോണം പ്രതികരിക്കും, പ്രതികരിക്കണം. അത് ഞങ്ങളുടെ ഒരു കടമയും കൂടിയാണ്. സുരേന്ദ്രൻ എന്ന് പറയുന്നത് RSS ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഉമ്മനീര് ഒരാൾക്ക് പോലും വെറുപ്പില്ല. വെറുപ്പുള്ളവർ തിന്നണ്ടും വേണ്ട, വെറുപ്പില്ലാത്ത ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ഉമ്മനീര് കലർന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. അങ്ങനെയുള്ള ഒന്ന് ഉമ്മനീര് ഒരു വെറുക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്ന് ആരും പറയില്ല. കണ്ടല്ലോ, ഇനി പറയൂ എവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നത്, എവിടെയാണ് യഥാർത്ഥത്തിൽ തർക്കങ്ങൾ നടക്കുന്നത്? BJPയിൽ ഒരു പ്രശ്നവുമില്ല. BJPക്ക് നിലവിൽ ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ വിവാദം കൊണ്ട് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ അത് അവർക്ക് മാത്രമാണ് കിട്ടുന്നത്. വലിയ ഒരു കാര്യം, ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് BJP ഇവിടെ ചെയ്തത്. ഇനിയിപ്പോൾ BJP ഈ ചർച്ചയിലധികം കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. മറ്റ് നിരീക്ഷകരും അതേപോലെ തന്നെ മറ്റ് ജനകീയ സംഘടനകളും മതസംഘടനകളും അതുപോലുള്ള ആൾക്കാർ ക്രിയാത്മകമായിട്ട് ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ആരോഗ്യപരമാവട്ടെ, അതേപോലെ തന്നെ ഇതിനൊരു ഒരു പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ അവർ കണ്ടെത്തട്ടെ. അത്രയുമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.